ഡോക്ടർ വിവേക് ജോയിൻ ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, രാധേഷ് സാർ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ നടുക്ക് നമ്മൾ കൃത്യമായ ഒരു അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് ഡോക്ടറിന്റെ മല്ലു അനലിസ്റ്റ് എന്ന ചാനലിന്റെ പ്രസക്തിയും കിടക്കുന്നത്. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തുന്ന മുമ്പ് ഡോക്ടർ വയനാട്ടിൽ നിന്ന് വളരെ ഒരു തുടക്കം എളിയ നിലയിൽ തുടങ്ങിയിട്ട് ഡോക്ടർ ഇപ്പൊ ജർമ്മനിയിൽ കെമിക്കൽ ഫീൽഡിലെ സയന്റിസ്റ്റ് ആണ്. അവിടെ വരെ എത്തിയ ഒരു റിമാർക്കബിൾ ജേണിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അവിടെ നിന്ന് എങ്ങനെ നമ്മുടെ കോണ്ടെക്സ്റ്റില് സെൽഫ് അനാലിസിസിലൂടെ എത്താൻ പറ്റും എന്നുള്ളതായിരിക്കും നമുക്ക് ആ ഡിസ്കഷൻ തുടങ്ങാൻ പറ്റിയ ഒരു പ്രമൈസ് എന്ന് തോന്നുന്നു. ഷുവർ, ആദ്യം തന്നെ ഞാനും ഇതുപോലെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. അതല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോ അതായത് ഇപ്പോ പാനലിലെ മറ്റംഗങ്ങളെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പമാണ്. അപ്പൊ എന്നാലും എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, അതായത് ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ലൈഫ് ഒരു മാരത്തോൺ ആണ്. അതായത് അതൊരു സ്പ്രിന്റ് അല്ല. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നെ എവിടുന്നോ എനിക്ക് കിട്ടിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നെ ചെറുപ്പത്തിലെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് കിട്ടുന്നത്. പക്ഷെ അത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ വയനാട്ടില് ചീരാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് കിട്ടി. അപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടൗണിലേക്ക് നമുക്ക് +2 പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ പലരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തികമായിട്ടും അത് ഇച്ചിരി ബുദ്ധിമുട്ട് കൂടും എന്നുള്ള കാരണം കൊണ്ട്, പല മറ്റു പല കാരണങ്ങൾ കൊണ്ടും അവരെന്റെ നന്മ പ്രതീക്ഷിച്ചായിരിക്കും പറഞ്ഞത്. പക്ഷെ എൻ്റെ ഒരു ചിന്ത എന്നത് എക്സ്പോഷർ, നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്തോറും അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നതായിരുന്നു എൻ്റെ ഒരു ചിന്ത. ആ ചിന്ത കാരണം ഞാൻ ചീരാലിൽ നിന്ന് കൽപ്പറ്റ, അതായത് ബത്തേരിയിൽ കുറച്ചുകൂടി റിലേറ്റീവ്ലി കുറച്ചുകൂടി നല്ലൊരു ടൗണിലേക്ക് പോയി. അവിടുന്ന് സ്വാഭാവികമായിട്ട് കൂടുതൽ എക്സ്പോഷർ കിട്ടി. അപ്പൊ നമുക്ക്, അതായത് നമ്മൾ എന്ന് പറയുന്നത് നമ്മളെ ചുറ്റിലുമുള്ള ആളുകളുടെ ഒരു ആവറേജ് ആണ്. അപ്പൊ നമ്മൾ ആരാണോ നമ്മളെ ചുറ്റിലുള്ളത്, അത് നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. കാരണം സൊസൈറ്റി നമ്മുടെ ജീവിതത്തിൽ സൊസൈറ്റിക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ +2 മാർക്ക് കിട്ടിയതിൽ +2 പരീക്ഷ കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ബാംഗ്ലൂരിൽ ഡിഗ്രി ചെയ്തു. അന്നും ഇന്നും എനിക്ക് തോന്നുന്നത് എല്ലാവരും പൊതുവെ എഞ്ചിനീയറിങ് പിന്നെ മെഡിസിൻ ഫീൽഡിലേക്ക് അതിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. എനിക്ക് ക്ലിയർ ആയിരുന്നു ഈ രണ്ട് സ്ട്രീം എനിക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ ഡിഗ്രി എടുത്ത് സമയം കൊടുത്ത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കുക, നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഈ ബാംഗ്ലൂർ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് എന്റെ സീനിയേഴ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് അവര് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് PhD പോകുന്നു, അതേപോലെ ചിലവര് പുറത്ത് പോയി PhD ചെയ്യുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് പോസിബിൾ ആണ്. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കിത് പോസിബിൾ ആണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വേണ്ട എക്സാംസ് ക്ലിയർ ചെയ്താൽ നമുക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് പോകാം, അതേപോലെ എന്താണ് പുറത്തേക്ക് പോകാം. ഇത് ബേസിക്കലി, അതായത് നമ്മൾ എവിടുന്ന് വരുന്നു, എന്താണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് നമ്മൾ ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കി ഞാൻ സ്കോളർഷിപ്സിന് അപ്ലൈ ചെയ്തു മാസ്റ്റേഴ്സിന് ശേഷം. അപ്പോൾ ന്യൂസിലൻഡിൽ ഇതുപോലെ എനിക്ക് സ്കോളർഷിപ്സിന് അപ്ലൈ ചെയ്തപ്പോൾ ന്യൂസിലൻഡിലൊരു PhD സ്കോളർഷിപ്പ് കിട്ടി. കാൻറ്റർബറി യൂണിവേഴ്സിറ്റിയിൽ ക്രൈസ്റ്റ് ചർച്ച് എന്ന സ്ഥലത്ത് ഒരു സ്കോളർഷിപ്പ് കിട്ടി. അവിടെ പോയി PhD ചെയ്തു. PhD ശേഷം സ്വാഭാവികമായിട്ട് ഞാൻ റിസർച്ച്, കൂടുതൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഡോക്കിന് അപ്ലൈ ചെയ്ത് പോസ്റ്റ് ഡോക്ക് ഞാൻ ജർമ്മനിയിലെത്തി. അതാണ് സിമ്പിൾ ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്, യാദൃശ്ചികമായിട്ടും അല്ലാതെയും നമുക്ക് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്കതിനെ ലക്ക് എന്ന് പറയാം. അത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ കാരണം, ഹാർഡ് വർക്ക് ചെയ്തിട്ടും വേണ്ട വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ അത് അവര് ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല, ചില സമയത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നതും നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു, പ്രിവിലേജസ് ഉണ്ട്, നമ്മുടേതായ ചില പ്രിവിലേജസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റി. എല്ലാവർക്കും അത് പറ്റിയില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. പിന്നെ പക്ഷെ ഈ അനുകൂലമായ സാഹചര്യങ്ങളെ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ ഹാർഡ് വർക്കിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. പിന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ എന്താണ് വരുമ്പോൾ അതിനെ യൂസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡും ആയിരിക്കണം. അതാണ് ഒരു സംഭവം. ഇനി ഇപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞെങ്കിൽ അനലിറ്റിക്കൽ ഇതിലേക്ക് പോട്ടെ. ഡോക്ടർ, നമ്മുടെ ഈ ഒരു അനാലിസിസ് അനാലിറ്റിക്കൽ ആയിട്ടൊരു മൈൻഡ്
നമ്മുടെ ഇപ്പോഴത്തെ രാധേഷ് സാർ പറഞ്ഞ പോലെയുള്ള ഒരു മീഡിയ ഓവർലോഡിൽ, ഇൻഫർമേഷൻ ഓവർലോഡിൽ നമുക്ക് എങ്ങനെ തന്നെ ഒരു അനലിറ്റിക്കൽ മൈൻഡ് എന്തുകൊണ്ട് വേണം, എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും? ഇത് വേണം എന്ന് പറയുന്നതിൽ ഒരു സംശയമല്ല. കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കാനും കൂടുതൽ ഹാപ്പി, അതായത് സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ചുറ്റിലും എന്ത് നടക്കുന്നു, നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നു, നമുക്കൊരു ബെറ്റർ പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിനെ കൂടുതൽ എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, അതായത് ഈ സെൽഫ് അനാലിസിസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിന് ഒരു ഉദാഹരണം. ഇപ്പൊ ഈ അടുത്ത് മലയാളം സോഷ്യൽ മീഡിയയിലെ സ്ത്രീകൾ അവരുടെ കാലുകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു സമര രീതി നടത്തിയിരുന്നു. അതായത് അവർ ഇൻഡിവിജ്വൽ ലിബർട്ടി അവർക്ക് അവരത് മറ്റുള്ള ആളുകൾ അതിലേക്ക് തടസ്സപ്പെടുത്തുമ്പോൾ അവരത് അത് പറ്റില്ല, ഞങ്ങൾ ഇത് ഇതാക്കുന്നുള്ള രീതിക്ക് അവർ കാണിച്ചിരുന്നു. അപ്പൊ അതിനെ ഒരുപാട് പേര് എതിർത്തു, എന്താണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ആളുകൾ എതിർക്കുന്ന ആളുകൾ ഒരു ഒരു 5 മിനിറ്റ് എടുത്ത് ഒരു സെൽഫ് അനാലിസിസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ പുരുഷന്മാര് മുണ്ട് മടക്കി കുത്തി അവര് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അത് നമ്മൾ പോയി, ഇപ്പൊ സ്ത്രീകൾ പോയിട്ട് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിക്കില്ല. ഭൂരിഭാഗം ആരും സമ്മതിക്കില്ല, കാരണം എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ മറ്റുള്ളവരെ സമ്മതിക്കില്ല എന്നായിരിക്കും അവരുടെ സ്റ്റാൻഡ്. അപ്പൊ എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്ത്രീകൾ അത് ചെയ്യുമ്പോൾ അത് നമ്മൾ അവരെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു? അപ്പൊ ഈ എതിർക്കുന്ന ആളുകള് ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് ഈ സെൽഫ് അനാലിസിസ് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിലെ സെൽഫ് അനാലിസിസ് ചെയ്താൽ ഇത് തീർന്നു, പിന്നെ ഈ ഒരു ഇഷ്യൂവേ അവിടെ വരുന്നില്ല. അതേപോലെ ഇതേ ഇതിനെ തന്നെ അനാലിസിസിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഇങ്ങനെ എന്താണ് പ്രോഗ്രസീവായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എതിർക്കുന്ന ആളുകളെ നമ്മൾ ചുമ്മാ, അതായത് തെറ്റാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവരെങ്ങനെ എന്ത് തെറ്റ് ചെയ്യുന്നു അതിന് നമുക്കൊരു അനലിറ്റിക്കൽ സ്കില്ലിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഈ ഇതിൽ തന്നെ ഇപ്പൊ സ്ത്രീകൾ ഇങ്ങനെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അവർ പറയുന്നത് നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനൊന്നും നേരിടാതെ എന്താണ് ഇങ്ങനെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് വാട്ട് അബൌട്ടറി എന്ന് പറഞ്ഞ ഒരു ലോജിക്കൽ ഫാലസിയാണ്, ഒരു ന്യായ വൈകല്യവാദമാണ്. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തളർത്താനുള്ള ഒരു ഒരു ഫാലസിയാണ്. അപ്പൊ ഇത് ഞങ്ങളൊരു വീഡിയോയിലൂടെ പറഞ്ഞു, ഇത് അതായത് വാട്ട് അബൌട്ടറി അല്ല ഇവിടെ വേണ്ടത്. ഈ ഒരു പ്രശ്നത്തിൽ അവർ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ അതിന് നമ്മൾ അഡ്രസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള അനലിറ്റിക്കൽ സ്കില്ല്, പ്രത്യേകിച്ച് ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ ഇപ്പോൾ ഒരു വലിയ വാല്യൂ ഇല്ല, അത് സത്യമാണ്. കാരണം സാർ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ ഇപ്പൊ ആർക്കും എവിടുന്ന് വേണമെങ്കിലും കിട്ടാം. അപ്പൊ നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിലും ഇനിയിപ്പോ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇൻഫർമേഷൻ പ്രദർശിപ്പിച്ചത് കൊണ്ട് നമുക്ക് റെലവൻസ് ഉണ്ടാവില്ല. മറിച്ച് ഒരു ഇൻഫർമേഷൻ എടുത്ത് അത് നമ്മൾ കാര്യകാരണ സഹിതം അനലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ പേഴ്സണൽ ലൈഫിലും സൊസൈറ്റിക്ക് നമ്മളിപ്പോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് കൊടുക്കേണ്ട ഒരു ആവശ്യത്തിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു മല്ലു അനാലിസ്റ്റിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഫിലിമിനെ കുറിച്ചുള്ള അനാലിസിസ് ആണെങ്കിൽ പോലും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള സോഷ്യൽ ക്രിറ്റിസിസം ഡോക്ടർ നിങ്ങൾ മല്ലു അനാലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് ഉണ്ട്, സ്ത്രീകളിൽ കാല് കാണിക്കുന്ന ആ ഇഷ്യൂവിനെ കുറിച്ചുള്ള വീഡിയോ പോലുള്ള ഒരുപാട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയം തന്നെ ഈ ഇങ്ങനെ ഒരു അനാലിറ്റിക്കൽ മൈൻഡ് ഒരു ലീഡർഷിപ്പ് മോൾഡ് ചെയ്യുന്നതിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, ഈ ബ്ലോഗിംഗ് എക്സ്പീരിയൻസിൽ നിന്നിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു അനലിറ്റിക്കൽ മൈൻഡ് ഒരു ലീഡർഷിപ്പ് ഫോം ചെയ്യുന്നതിന്, ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവില് ഒരു ലാർജർ ലീഡർഷിപ്പ് ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോ സംഭവം എന്താന്ന് പറഞ്ഞാല് സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു തിയറി ഉണ്ട്. അതായത് നമ്മൾ പൊതുവെ നമുക്ക് ചുറ്റിലുമുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കൂ. കാരണം നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ മറ്റ് ആരെയും നമ്മൾ എന്താണ് നിരാശപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നു. അത് സൈലന്റ് ആയിട്ട് അങ്ങ് ആരും സംസാരിക്കാതെ സൈലന്റ് ആയി പോകുന്നു. അതിനിപ്പോ ഒരു എന്താണ് ഉദാഹരണമാണ് ഇപ്പൊ സിനിമകളിലെ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത്. അത് പണ്ട് തൊട്ടേ ഉണ്ട്, അത് നമ്മുടെ സമൂഹത്തെ ഒരുപാട് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴും കാണുന്നുണ്ട്, എന്നാൽ ആരും തന്നെ അതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ അത് അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് അതങ്ങനെ വളർന്ന് വലിയ ഒരു നിശബ്ദതയായി മാറി. പക്ഷെ ചില ആളുകൾ അത് അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ പയ്യെ പയ്യെ കൂടുതൽ ആളുകൾ സംസാരിച്ച് ഇപ്പൊ അതിന്റെ എഫക്ട് നമ്മൾ സിനിമകളിൽ കാണുന്നുണ്ട്.
അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, പിന്നെ വിവിധ ഫാന്റസികൾ അറിഞ്ഞിരിക്കുക. ഇപ്പോ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ ഫാക്സ്, അതായത് നമ്മള് ഫാക്സ് കൊടുക്കുന്ന ഫാക്സ് അല്ല ഈ ഇത് പറഞ്ഞില്ലേ, അതായത് എല്ലാവരും അവരുടെ ബബിൾസിലാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു വലിയൊരു പ്രശ്നമാണിത്, എല്ലാവരും സോഷ്യൽ മീഡിയ ബബിളിലാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ മാത്രം മെമ്പേഴ്സ് ആകുന്നു. അപ്പൊ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് മാത്രം നമ്മൾ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതിനാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ്, കൺഫർമേഷൻ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അത് മാത്രം നമ്മൾ കേൾക്കുന്നു, അത് വലുതാകുന്നു, അങ്ങനെ ഒരു കൺഫർമേഷൻ ബയാസ് ഉണ്ട്. അപ്പോ അതായത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ അനലിറ്റിക്കൽ സ്കിൽസ് തീർച്ചയായിട്ടും അതിനെ തിരിച്ചറിയാൻ നമുക്ക് സഹകരിക്കും. ഇപ്പോ തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ധാരണ എന്ന് പറയുന്നത് തിങ്കിങ് സിമ്പിളായിട്ട് നമ്മൾ എന്താണ് ജസ്റ്റ് എന്തിനെ കുറിച്ചെങ്കിലും തിങ്ക് ചെയ്യുന്നതാണ് യഥാർത്ഥ തിങ്കിങ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കണം എന്ന ചിന്ത മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഉണ്ട്. എന്നാൽ നമ്മളെ കൂടുതൽ സ്പെഷ്യലാക്കുന്നത് നമ്മൾ ഡീപ്പായി തിങ്ക് ചെയ്യാനുള്ള ഒരു വിഷയമെടുത്ത് അത് ഡീപ്പായി തിങ്ക് ചെയ്ത് അതില് അതൊരു ഒരു ഐഡിയ, അതിന് ആ തിങ്കിങ്ങിന് ഒരു ഐഡിയ ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയ ബബിളിൽ ഒതുങ്ങിപ്പോവാതെ നമ്മളെ ഫാമിലി പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കാതെ കൂടുതൽ അനലിറ്റിക്കൽ സ്കിൽസ്, ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ബയാസുകളെ കുറിച്ച് ധാരണ വേണം, ഫാലസികളെ കുറിച്ച് ധാരണ വേണം. പിന്നെ ഇപ്പം നേരത്തെ തുടക്കത്തിൽ ഇപ്പം വിജയൻ സാർ പറഞ്ഞതുപോലെ നമ്മളൊരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവത്തെ എടുത്ത് അതിനെ ചെറുതാക്കി അത് ശരിക്കും അതിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ആണ്. ഈ അരിസ്റ്റോട്ടലിൻ്റെ കാലത്തോട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്. അതായത് രണ്ട് രീതിയിലുള്ള തിങ്കിങ്, തിങ്കിങ് ബൈ അനാലജി ഉണ്ട്, തിങ്കിങ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് കുക്കും ഷെഫും എടുക്കാം. നമ്മൾ കുക്ക് എന്ന് പറയുന്നത് ഒരു റെസിപ്പി ഉണ്ട്, അത് അതേപോലെ എന്താണ് കുക്ക് ചെയ്യാൻ അവർക്ക് അറിയാം. അതുകൊണ്ട് കുക്ക് നമ്മൾ അങ്ങനെയുള്ളവരാണ് കുക്ക്സ്, കുക്ക്. പക്ഷേ ഷെഫ് എന്ന് പറയുമ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പച്ചക്കറികൾ പൊടികൾ അങ്ങനെ പോയി, എന്നിട്ട് അത് ഉപയോഗിച്ച് വീണ്ടും പുതിയൊരു സാധനം അവർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ ഷെഫായിട്ട് കാണുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിലേക്ക് പോയി സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത് അത് പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന് ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതായത് അനാലിസിസ് അനലിറ്റിക്കൽ ആണ്, അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിലേക്ക് പോകാനുള്ള കഴിവ്, അത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ്. അപ്പോ യെസ്, ഇതൊക്കെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തില്. ഈ ചില സമയങ്ങളിൽ നമ്മൾ പല വാർത്താ ചാനലുകളിൽ മാറ്റി മാറ്റി കാണുന്ന സമയത്ത് ഒരേ വാർത്ത തന്നെ പല രീതിയിൽ പറഞ്ഞത് കേൾക്കാം. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനോട് നമ്മളൊരു സമീപനം എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതായത് അതുകൊണ്ട് ഞാൻ അതിനുശേഷം ഈ വാർത്തകളെ ട്രസ്റ്റ് ചെയ്യുന്നത് ഒരു പരിധിയിലെ കുറവാണ്. കാരണം ഈ സി കെ ജാനുവിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായപ്പോ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഇത് സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് ലൈവായിട്ട് വാർത്തകൾ കിട്ടുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ആളുകളിൽ നിന്ന്. പക്ഷെ ന്യൂസ് കാണുമ്പോൾ അവർ പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ എന്തൊക്കെയാണ്. അപ്പൊ ഇത് എങ്ങനെ എന്ത് വിശ്വസിക്കും എന്നുള്ളത് അതിന് നമ്മൾ ബയാസ്ഡ് അല്ലാതിരിക്കുക, നമ്മൾ മറ്റ് സോഴ്സുകൾ തരിക. കാരണം ഞാൻ പൊതുവെ ഫേസ്ബുക്കിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പാർട്ടിയിലുള്ള ആളുകളെയും ഫോളോ ചെയ്യും. ഇപ്പൊ ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഇടതുപക്ഷ അനുഭാവി ഇടതുപക്ഷത്തിന്റെ ആളുകളെ മാത്രം ഫോളോ ചെയ്താൽ ബയാസ്ഡ് ആവാനുള്ള സാധ്യത ഉണ്ട് തിരിച്ചും. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയുള്ള ആളുകൾ അവരത് മാത്രമേ കാണുന്നുള്ളൂ, എന്നിട്ട് അവരത് മാത്രം പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ പൊതുവെ എല്ലാം ഫോളോ ചെയ്യും, കാരണം എനിക്ക് മൊത്തത്തിലുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോ ഈ വാർത്തകളുടെ കാര്യത്തിലും നമ്മൾ എല്ലാ ചാനലുകളും മാറി മാറി നോക്കുക, എന്നിട്ട് നമ്മൾ നമ്മളുടെ ഒരു ബുദ്ധി ഉപയോഗിക്കുക. കാരണം ഈ അതായത് സയന്റിഫിക് തിങ്കിങ്ങും ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കംപ്ലീറ്റ്ലി എതിർത്ത് പറയുന്ന ഒരു ന്യൂസ് ആണോ അത്, അതായത് അപ്പൊ അതിന്റെ വിശ്വാസ്യത കുറവാണ്. അങ്ങനെ പല സോഴ്സിൽ നിന്ന് തരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അതായത് ഇപ്പോ പല കാര്യങ്ങളും എനിക്ക് ഇപ്പോഴും അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഇല്ല. അതായത് ഇപ്പൊ നമ്മളെ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, അതായത് ഇപ്പൊ ഈ ഒരു അനലിറ്റിക്കൽ ഇതിൽ ഞാനിപ്പോ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് കുറെ പേര് ഇപ്പോ ഈ അനലിറ്റിക്കൽ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടി അത് അറിയാൻ വേണ്ടി ഇരിക്കുന്നവരായിരിക്കും. എന്റെ സിമ്പിൾ സജഷൻ എന്ന് പറയുന്നത് വായിക്കുക, പരമാവധി വായിക്കുക. കാരണം വായനയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. കാരണം ഒരുപാട് ഫിലോസഫേഴ്സും തിങ്കേഴ്സും അവര് കഷ്ടപ്പെട്ട് മനസ്സിൽ ചിന്തിച്ച് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ക്യാപ്സ്യൂൾ ആയിട്ട് ബുക്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മളത് സമയം കിട്ടുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതായത് മൊത്തത്തിൽ ഒരൊറ്റ അടിക്ക് ഇരുന്ന് വായിച്ച് തീർക്കണം എന്നല്ല, മറിച്ച് നമ്മൾ വായിക്കുന്നു, പിന്നെ നമ്മൾ ബിസി ആണെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ വീണ്ടും എടുത്ത് കുറച്ച് പേജുകൾ വായിക്കുന്നു. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ടെൽ ടെയിൽ ബ്രെയിൻ ബൈ വി എസ് രാമചന്ദ്രൻ ആണ്. ബ്രെയിനിനെ കുറിച്ച്, അതായത് ബ്രെയിനിനെ കുറിച്ച് ഫുൾ നല്ലൊരു ഐഡിയ ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ അഭിപ്രായത്തിൽ ബ്രെയിൻ എവല്യൂഷൻ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും ഒരു കുറച്ച് മനസ്സിലാക്കിയിരിക്കുക. കാരണം ബ്രെയിനിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ദ ബ്രെയിൻ നെയിംഡ് ഇറ്റ്സെൽഫ് എന്നാണ്. അതായത് ബ്രെയിനാണ് എല്ലാം, നമ്മുടെ തലച്ചോറ്. നമ്മുടെ തലച്ചോറ് ഇല്ലാതായ പിന്നെ ഈ ലോകമല്ല, നമ്മളും ഇല്ല, ഒന്നുമില്ല. സോ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുക, നല്ല തിങ്ക്, നമ്മളെ തിങ്കിങ്ങിനെ ഇങ്ങനെ എന്താണ് ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഇതാണ്. ദ മാൻ ഫ്രം എർത്ത് എന്നാണ് ഒരു ബുക്ക്, ഒരു സിനിമ ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും മെസ്സേജസ് കിട്ടുന്നുണ്ട്. ആ സിനിമ കണ്ട് അതായത് കിളിപോയി. നല്ല നമ്മളെ വേറിട്ട രീതിയിൽ ചിന്തിപ്പിക്കുന്ന ബുക്സ് വായിക്കുക. ഒരു 30 years 40 years അഹെഡായി ചിന്തിക്കാൻ ഇങ്ങനെയുള്ള വായനയും സിനിമ കാണലും നമ്മളെ സഹായിക്കും. അത് അതൊരു എന്താണ് പറഞ്ഞു വെക്കുകയാണ്.